ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രൈവിങ്ങിനോടുള്ള പ്രിയം പലർക്കും പലതരത്തിലായിരിക്കും ഒരു ടൂ വീലറൊക്കെ മേടിച്ച് ഹൈ സ്പീഡിൽ ഓടിച്ചു പോകുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അതൊരു പ്രത്യേകതരം ഹരം തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് അത്തരം ഡ്രൈവിങ്ങിനെ കുറിച്ചല്ല ഹെവി വാഹനങ്ങൾ ഓഫ് റോഡിൽ ഓടിച്ചു ഉണ്ടാകുന്ന സുഖം ഒട്ടുമിക്ക ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഒരു ഹെവി ട്രക്കൊക്കെ ഓടിച്ചു പോകാൻ ലഭിക്കുക എന്നുള്ളത് വളരെ റയറായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നത് ഗെയിമുകളിലൂടെയാണ് മുന്നിൽ ചെറിയൊരു അരുവിയുണ്ട് നല്ല ഒഴുക്കാണ് അല്ലേ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് നല്ല സ്പീഡ് ഉണ്ട് പക്ഷെ വളരെ കൂളായിട്ട് കയറിപ്പോയി നമ്മളിപ്പോ ഫോർ വീൽ ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വളരെ കൂളായിട്ട് അത് കയറിപ്പോകുന്നത് ഈ വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പെട്രോൾ പമ്പ് അവിടെ വന്നിട്ടുണ്ട് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തുമ്പോൾ അതിനൊരു മര്യാദ ഒക്കെ ഉണ്ട് അല്ലെ പെട്രോൾ പമ്പിലായാലും എവിടെ ആയാലും അതിന്റെ ഒരു പൊസിഷൻ വളരെ ഓ മോശമില്ല വളരെ നല്ല ഡ്രൈവർ തന്നെയാണ് മോസ്റ്റ്ലി ഞാൻ നല്ല രീതിയിൽ തന്നെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മുന്നിലായിട്ട് ആ വെള്ളം നിൽക്കുന്ന ആ ഒരു സ്ഥലം കാണുന്നില്ലേ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് അതിന്റെ സെൻട്രറിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ കഴിയില്ല അവിടെ കുടുങ്ങി പോകും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അവിടെ സ്റ്റെക്ക് ആയതാണ് പിന്നെ വിഞ്ചൊക്കെ വെച്ച് വലിക്കേണ്ടി വരും ഇനി വിഞ്ച് വലിച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഗെയിം അവിടെ വെച്ച് പിന്നീട് പോകാൻ കഴിയില്ല എങ്കിലും വളരെ കൂടുതൽ തന്നെ ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ഒരു ലോറി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ജോബ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ വണ്ടി അവിടെ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മളൊരു ലോറി കളക്ട് ചെയ്യും ആ ലോറി ഉപയോഗിച്ച് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യും അതായത് പാലം കൺസ്ട്രക്ഷന്റെ കോൺട്രാക്ട് സൈൻ ചെയ്ത് അതിന്റെ സാധനങ്ങളൊക്കെ എത്തിച്ചുകൊടുക്കുക ഗെയിം കുറച്ചുകൂടി രസകരമാവുന്നത് എപ്പോഴാന്നാണ് നമ്മൾ മാനുവൽ ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് വലിയ കാറ്റൊക്കെ കയറാനുണ്ടെങ്കിൽ അത് ലോവസ്റ്റ് ഗിയറിലേക്ക് ഇടാം പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് ഇതൊക്കെ ഓട്ടോമാറ്റിക് ആണ് ചെയ്യാം പക്ഷേങ്കിൽ മാനുവൽ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി രസകരമായിട്ട് തോന്നും ഫോർ വീൽ ഡ്രൈവിങ് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം ഇപ്പോൾ ഫോർ വീലിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഇവിടെ കുറച്ചൊരു കാറ്റമുണ്ട് നല്ല ചെളിയാണ് കാണുന്നില്ലേ കണ്ണടിയിൽ നോക്കാൻ നമുക്ക് പിന്നിലൊക്കെ ക്ലിയർ ആണ് രണ്ടു ഭാഗത്തുള്ള സെൻട്രർ മിററിലും ഒക്കെ ക്ലിയർ ആണ് പക്ഷെ പോകുന്ന ഭാഗത്ത് നല്ല ചെളിയുണ്ട് കുറച്ച് ഭാഗം പുല്ലിലും കുറച്ച് ഭാഗം ആ ചളിയിലും അപ്പൊ നമുക്കൊരു കുറച്ച് ഗ്രിപ്പ് കിട്ടും ഫോർ വീലർ ആയതുകൊണ്ട് കുഴപ്പമില്ല വളരെ കൂളായിട്ട് കയറി പോകും ഇതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീലിംഗ് അനുഭവപ്പെടുന്നുണ്ട് ജെർക്കിങ്ങോ ഒക്കെ നമ്മൾ വണ്ടിയിൽ ഇത്ര ഒരു കുണ്ടുകൂടിയുള്ള റോഡിൽ ചളിയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയേണ്ടത് ശെരിക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് ഏതാണ്ട് ലൊക്കേഷൻ അടുത്തെത്താറായി ആ വണ്ടി അവിടെ കാണുന്നുണ്ട് ആ വണ്ടിയിലേക്ക് ഇനി കയറിയിട്ട് നമ്മുടെ ജോലി തുടങ്ങാം തേങ്ങയൊക്കെ ഉടച്ചു രണ്ട് നാരങ്ങയൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കാണാഞ്ഞിട്ടാണ് ഓക്കെ ഹാൻഡ് ബ്രേക്കിലാണ് ഉണ്ടായിരുന്നത് അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ എന്ത് നമ്മൾ പുഷ്പം പോലെ ഓടിക്കില്ലേ ഇവിടെ ചെറിയൊരു ഇറക്കമാണ് അതിനുശേഷം നല്ലൊരു വളവുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നീട് മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ആ ജീപ്പ് വളക്കുന്നത് പോലെ തന്നെയാണ് വണ്ടി എടുത്തത് അങ്ങനെ കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് കേട്ടോ ആരോടും പറയണ്ട ഞാൻ കുറച്ച് റൈറ്റ് സൈഡിൽ കൂട്ടി എടുത്തതായിരുന്നു പക്ഷെ അത് കുറച്ച് പോയില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇപ്പോഴേ ഫീൽ ചെയ്തതാണ് അത് ശരിയാണ് കുറച്ച് പോയി വളച്ചത് അപ്പോൾ അവിടെ നിന്നും മുന്നോട്ട് കയറുന്നില്ല നമുക്കൊന്ന് പിന്നോട്ട് എടുക്കാം റിവേഴ്സ് ഗിയർ ഒന്ന് പിറകോട്ട് എടുത്ത് വണ്ടി നേരിയാക്കിയതിന് ശേഷം വീണ്ടും എടുത്തു പോകാം ചെറിയ വണ്ടിയാണ് ഓടിച്ചത് പെട്ടെന്ന് വലിയ വണ്ടി ഓടിക്കുമ്പോൾ വളവ് കിട്ടില്ല എന്ന് കരുതിയാണ് എന്തായാലും ഒരു ഓവർ കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു അതിപ്പോൾ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി കൂടുതായിട്ട് പോകാം ഏകദേശം ഇത് ഇത്ര വലിയ വണ്ടി വരുമ്പോൾ എങ്ങനെ വളക്കണം എത്ര സൈഡ് എടുക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് യാ വളരെ കൂളായിട്ട് ഓ കുതിരയെ പോലെ ജമ്പ് ചെയ്തിട്ടാണ് പോകുന്നത് വളരെ നൈസ് ആ ഈ ഒരു നമ്മള് ക്യാമറ ആംഗിൾ മാറ്റുമ്പോൾ വണ്ടി പല വഴിക്കുമാണ് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓടിക്കാൻ റൈറ്റ് സൈഡിലേക്ക് കയറിപ്പോയി പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറിപ്പോയി ഇങ്ങനെ ഓടിക്കുമ്പോഴാണ് എനിക്ക് അതിന്റെ ഫീലിംഗ് കിട്ടുന്നത് വലിയൊരു വണ്ടി ഓടിക്കുന്നതിന്റെ ഫീലിംഗ് ആ മനോഹരമായിട്ടുള്ള ഡ്രൈവിങ് നല്ലൊരു നോസ്റ്റാളിയുള്ള പഴയ ഒരു മലയാളം പാട്ട് കൂടി ഉണ്ടായിരുന്നു വളരെ ബെസ്റ്റ് ആയിരുന്നു കാർ കാർശീര്യം ഇല്ല എന്നും തോന്നുന്നത് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യൂട്യൂബിൽ സ്ട്രൈക്ക് കിട്ടാനുള്ള വഴിയുണ്ട് അതുകൊണ്ട് മലയാളം പാട്ട് ഏഡ് ചെയ്യാൻ പറ്റില്ല നല്ല റോഡാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് ഇനി ഇവിടുന്ന് ഒരു ലെഫ്റ്റിലേക്കുള്ള വളവുണ്ട് അത് നോക്കാം നമുക്ക് നേരത്തെ ഒരു ഫൗള് പറ്റിയതാണ് ഈ പ്രാവശ്യം ആ ഫൗൾ ഉണ്ടാവാതെ കൂടായിട്ട് നമുക്ക് നോക്കാം ഒന്ന് സ്പീഡ് ഒക്കെ കുറച്ച് കുറച്ച് ലെഫ്റ്റ് സൈഡ് കയറി പോയിട്ടുണ്ടെങ്കിലും മോശമില്ല വളരെ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ പോകാം നേരെ പോകുന്നതാണ് നല്ലത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു എക്സ്ട്രാ ലോഡ് കൂടെ എടുക്കാൻ പറ്റും റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തോ വർക്ക് നടക്കുന്നുണ്ട് അവിടെ ഒരു ഡേഞ്ചറസ് സൈന് കൊടുത്തിട്ടുണ്ട് ആ ചെറിയൊരു കുഴി അവിടെയുണ്ട് അതിനാണ് അവിടെ റോഡ് അടച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ആണെന്നെങ്കിലും സ്ഥിതി എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാലേ ആ കുണ്ടിലൊക്കെ വീണ് തലകുത്തി മറിഞ്ഞ് ഒരുപാട് പേര് അപകടത്തിപ്പെട്ടിട്ടുണ്ടാവും ഓക്കെ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് അതാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കാൻ കാരണം റിവേഴ്സ് എടുക്കേണ്ടി വരില്ല റൈറ്റിലേക്ക് നേരെ പോയിട്ട് നമുക്ക് ലോഡ് ചെയ്യാം ആ സൂപ്പർ ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലെ എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നുന്നുണ്ട് ഓ അധികം റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇല്ല ഇല്ല ബെസ്റ്റ് ഇവിടെ വെച്ചാണ് പാലത്തിന്റെ സാധനങ്ങൾ നമ്മൾ ലോഡ് ചെയ്യേണ്ടത് ലോഡ് ചെയ്യാം ലോഡ് ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിട്ട് ഒരു ക്രെയിൻ ഒക്കെ വെച്ച് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിരുന്നു അല്ലെ നമ്മൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡ്രൈവിംഗ് ഗെയിം ലഭിക്കുമ്പോൾ ഇത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയാൽ ഇവിടെ ഒരു ലോഡ് കൂടെ നമുക്ക് എടുക്കാണ്ട് അറ്റാച്ച് ചെയ്തിട്ട് പക്ഷെ അത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ലോഡ് കൂടെ കയറ്റിയിട്ട് പോകുമ്പോൾ കുറച്ച് നല്ല ഫീലിംഗ് ലഭിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ മുന്നോട്ട് പിന്നെ പിറകോട്ടൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷനിലേക്ക് വെക്കണം അവിടെ വേറെ മാർഗ്ഗമൊന്നുമില്ല ആ ഗേറ്റ് തട്ടിയിടാതെ പിറയിൽ കാണുന്ന ആ വണ്ടിയാണ് അത് കറക്റ്റ് ആ പൊസിഷനിൽ എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയുന്നത് ഇതെങ്ങോട്ടാണ് പോണത് എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പിന്നിലൊക്കെ വണ്ടി എടുക്കുന്നത് അത് റിയൽ ലൈഫിലായാലും ഗെയിമിലായാലും പിറകിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് സ്റ്റിയറിംഗ് കുറച്ച് പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ഡ്രൈവേഴ്സ് ഒന്നുമില്ല നമ്മൾ തന്നെ കൊണ്ടുവരണം വേറെ ആരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല പതുക്കെ പതുക്കെ നമുക്ക് ഒന്ന് പിറകിലോട്ട് എടുത്ത് നോക്കാം ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഇല്ല ആ ലെഫ്റ്റ് സൈഡിലേക്കാണ് കറക്കേണ്ടത് പതിയെ പതിയെ ആ കുറച്ച് കൂടി ഉണ്ട് അല്ലേ ഏതാണ്ട് നേരെയായിട്ടുണ്ട് യാ അത് മതിയാവും എനിക്ക് തോന്നുന്നത് ഓക്കെ എക്സ്ട്രാ വുഡ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി എവിടെയും തട്ടാതെ പതുക്കെ പതുക്കെ എടുക്കാൻ ശ്രമിച്ചു നോക്കാം എവിടെയും തട്ടില്ലാന്ന് എനിക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല കാരണം വണ്ടിയുടെ ലെങ്ത് ഇപ്പൊ വല്ലാതെ കൂടിയിട്ടുണ്ട് ആ പോസ്റ്റിനെ ഇടിക്കുന്നതിന് മുമ്പേ ആ അത് ഇടത്തോട്ട് വളച്ചിട്ടില്ലെങ്കിൽ ആ പോസ്റ്റിനുള്ള ഇടി ഉറപ്പാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് ഞാൻ ഒന്ന് ചുറ്റി വളഞ്ഞ് നമുക്ക് നേരെ പോകാം നേരെ പോയിട്ട് ഈ റോഡിലേക്ക് തന്നെ തിരിച്ചു കയറാം ജസ്റ്റ് കുറച്ച് കൂടുതൽ ദൂരം ഓടിക്കാൻ വേണ്ടി മാത്രമാണ് നേരെ പോകാം ഇവിടെ നിന്ന് റൈറ്റിൽ വളഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് പക്ഷേങ്കില് ഈയൊരു റൂട്ടിൽ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് വളയ്ക്കാൻ കിട്ടും ഇപ്പൊ ഇത്രയും ഉള്ള വണ്ടി വളക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വളക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി അറിയാലോ യാ സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് എവിടെയും തട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇനി വണ്ടി നേരെയാക്കണം കുറച്ചുകൂടി സ്ട്രെയിറ്റിലേക്ക് പോകാം ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണ്ട എവിടുന്ന റൈറ്റിലേക്ക് പോയാലും മറ്റേ റോഡിലേക്ക് നമുക്ക് കയറാം പക്ഷെ അത് വേണ്ട നേരെ പോയിട്ട് അടുത്ത കാണുന്ന വളവിൽ നിന്ന് റൈറ്റിലേക്ക് പോകാം അവിടെ നേരെ പോകാൻ എന്തായാലും പറ്റില്ല അവിടെ വീടാണ് നമ്മൾ ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു ഗെയിമിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് മാപ്പ് സെറ്റ് ചെയ്യാൻ കഴിയും ലൊക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ലൊക്കേഷൻ എനിക്ക് ഏതാണ്ട് അറിയാവുന്നത് കൊണ്ട് മാപ്പ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല വണ്ടിക്ക് എന്തോ ചെറിയ ഡാമേജ് പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നില്ല ലെഫ്റ്റിലേക്ക് കുറച്ച് പോകുന്നു പിന്നെ റൈറ്റിലേക്ക് പോകുന്നു അറിയില്ല എന്താണെന്നുള്ളത് ഇതാ നമ്മൾ പഴയ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ പോകുന്നത് പെട്രോൾ പമ്പിലേക്കാണ് മുമ്പ് നമ്മൾ വന്ന അതേ വഴിയാണ് അതായത് കാർ ഓടിച്ചു വന്ന അതേ വഴി തന്നെയാണ് ചെറുതായിട്ടൊന്ന് ക്യാമറ ആങ്കിൾ ഒന്ന് ചേഞ്ച് നോയി നോക്കാം അയ്യോ പണി കിട്ടി പണി കിട്ടി ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകുന്നുണ്ടല്ലേ വണ്ടി നേരെയാക്കാൻ കുറച്ച് പാട് പേടേണ്ടി വരും ഒന്ന് സ്പീഡ് കുറയ്ക്കാം എന്താ നോർമൽ ഗെയിം പോലെയല്ല എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഡാമേജ് പറ്റിയത് തന്നെയാണ് പിന്നെ അത് റിപ്പയർ ചെയ്തിട്ടാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും തുടങ്ങേണ്ടി വരും പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട് പെട്രോൾ അടിച്ചിട്ടാണ് ഇനിയുള്ള യാത്ര മുന്നോട്ടുള്ളത് ഇവിടെ നല്ലൊരു പണി പണിപ്പെടേണ്ടി വരും ലെഫ്റ്റ് സൈഡിലേക്ക് വളച്ച് എന്തായാലും അവിടെയുള്ള ബോർഡൊന്നും എന്തായാലും ഉണ്ടാവില്ല റോഡിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് പെട്രോൾ അടിച്ച് നേരെ പോകുവായിരുന്നു പക്ഷെ നേരെ പോകാൻ പറ്റില്ല അവിടെ റോഡ് വർക്കിംഗ് ആണ് ഡ്രൈവിംഗ് അത്ര മോശമാണൊന്നും പറയാൻ പറ്റില്ല വളരെ കൂളായിട്ടാണ് കണ്ടില്ലേ ഇത്ര ലെങ്ത് ആയിട്ടുള്ള വണ്ടി ചെറിയൊരു സ്പേസിൽ വെച്ചാണ് വളർച്ചിരിക്കുന്നത് ഏതായാലും പെട്രോൾ അടിക്കാം മുപ്പത് ലിറ്ററാണ് അടിക്കാൻ പറ്റുന്നത് അത് ഫുള്ളായിട്ട് തന്നെ അടിച്ചേക്കാം വീണ്ടും ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് വരുന്ന വഴി തിരിച്ച് വേറെ റൂട്ടിലേക്കാണ് പോകേണ്ടത് ഇനി ഒരു കുറച്ച് ഭാഗം ഓഫ് റോഡ് ഡ്രൈവിംഗ് ഉണ്ട് നമുക്ക് ഫോർ വീലിലേക്ക് മാറണം കുറച്ച് സമയം മുമ്പ് നമ്മൾ ജീപ്പ് എടുത്ത് വന്ന അതേ വഴിയാണ് അല്ല ജീപ്പല്ല കാർ എടുത്ത് വന്ന അതേ വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പൊ ട്രക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കയറി പോകാൻ നമുക്ക് ലോവർ ഗിയറിലേക്ക് മാറാം ഇവിടെ വലിയൊരു കല്ലുണ്ടെന്ന് തോന്നുന്നുണ്ട് പതുക്കെയാണെങ്കിലും അതൊക്കെ ആണെങ്കിലും കയറി പോകുന്നുണ്ട് നമുക്ക് വേണ്ടത് അതാണ് വണ്ടി നിന്ന് പോകാൻ പാടില്ല നിന്ന് പോയാൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഹെവി ആയതുകൊണ്ട് നമുക്ക് വിഞ്ച് ഉപയോഗിച്ച് വലിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോറി ഫ്രണ്ട്സ് ലോവസ്റ്റ് ഗിയറിലേക്ക് മാറ്റാൻ നോക്കിയിട്ടായിരുന്നു മാറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ലോവസ്റ്റ് ഗിയറിലേക്ക് വന്നത് അതുകൊണ്ടായിരിക്കും അങ്ങ് ഒന്ന് സ്റ്റെക്കായത് റോഡ് റോഡിപ്പത്ര മോശമല്ല കുറച്ച് ചരളുകൾ നിറഞ്ഞ വഴിയായത് കൊണ്ട് സ്മൂത്ത് തന്നെയായിരിക്കും വഴി അല്ലെ ക്യാമറ ആംഗിൾ മാറ്റി നോക്കാം ഓ അടിപൊളിയായിട്ടുണ്ട് അല്ലേ ആ നമ്മൾ അരുവി കിടക്കാൻ പോവുകയാണ് ഓ വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട് ഈ അരുവി വേറെ കുഴപ്പമുണ്ടാകാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല താഴ്ന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് മുമ്പേ വന്ന ഒരു റൂട്ടായത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പരിചയം വഴി അത്ര ചളി നിറഞ്ഞതല്ല പിന്നെ ഒഴുകുന്ന വെള്ളമാണ് അത്ര താഴ്ചയും ഇല്ല അതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് തന്നെ കയറിപ്പോരും യാ ഒരു കുഴപ്പവും ഇല്ല കുഴപ്പമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അവിടെ നല്ല ചളിയുണ്ട് കാർ ഓടിച്ചു വരുമ്പോൾ നല്ല സ്ലിപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ നമുക്കൊന്ന് ക്യാമറ ആംഗിൾ ഒന്ന് മാറ്റി നോക്കിയാലോ ഇതുപോലെ ഓടിക്കുമ്പോഴാണ് ശരിക്കുള്ള ഫീല് കിട്ടുന്നത് അല്ലെ എന്ത് രസമാണ് ഓടിക്കാൻ ഇതിലിരിക്കുമ്പോൾ പുറത്തേക്കുള്ള റോഡ് കാണാനില്ല നമുക്ക് ആകെ നോക്കാനുള്ളത് ഒന്ന് മിററിൽ നോക്കാം സൈഡ് ക്ലിയർ ആണ് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നമുക്ക് മിറർ നോക്കി മനസ്സിലാക്കാം പക്ഷെ മുന്നിൽ എന്താണെന്നുള്ളത് ശരിക്കും കാണാൻ പറ്റുന്നില്ല അല്ലെ രണ്ട് സൈഡിലെ മിററിലൂടെ നമുക്ക് നോക്കാം മുന്നിൽ ബോണറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും റോഡ് കാണാനില്ല വളരെ ദൂരെയുള്ള റോഡാണ് കാണുന്നത് അടുത്തുള്ള റോഡ് കാണാനില്ല ശരിക്കും പറഞ്ഞാൽ ഗൈസ് പണി കിട്ടി എന്നാണ് തോന്നുന്നത് വണ്ടി മുന്നോട്ട് പോകുന്നില്ല ഓ സംഭവം ഇവിടെ സ്റ്റെക്കായിട്ടുണ്ട് വലിയൊരു കല്ലുണ്ട് അവിടെ കുടുങ്ങിട്ടാണുള്ളത് ഒരു രക്ഷയില്ല നമുക്ക് പിറകോട്ട് എടുക്കാൻ പറ്റില്ല വിഞ്ച് കണക്ട് ചെയ്തിട്ടുണ്ട് വിഞ്ച് കണക്ട് ചെയ്തിട്ട് വലിക്കാം ഇവിടെ വിഞ്ച് കണക്റ്റ് ആവുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ് നമുക്കതിലൊന്നും ചെയ്യാനില്ല ചെറിയൊരു ചെടിയുടെ മുകളിലാണ് ആദ്യം കണക്ട് അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് രണ്ടാമത് ആ ശരിക്കുള്ള ആ മരത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം വലിച്ച വരുമായിരിക്കും നോക്കാം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മുന്നോട്ടേക്ക് വരുന്നില്ല ശരിക്കും കുടുങ്ങിയിട്ടുണ്ട് നമ്മള് അയ്യോ എന്താ ചെയ്യേണ്ടത് ആ ടയർ മൊത്തം തിരിയുന്നുണ്ട് അവിടുന്ന് ലോറിയിലുള്ള ലോഡ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഇല്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നില് നമ്മൾ അറ്റാച്ച് ചെയ്ത ഭാഗം വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷെ അത് ഒഴിവാക്കാതെ തന്നെ മുന്നോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് വിഞ്ചുപയോഗിച്ച് വലിച്ചപ്പോൾ കുറച്ചൊന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലേ ശരിക്ക് പറഞ്ഞ ഇടതുവശത്തു കൂടി റോഡിലേക്ക് കയറിയിട്ട് നമ്മൾ പോകണമായിരുന്നു ഇത് ശരിക്കും ആ ചളിയുള്ള ഭാഗത്ത് തന്നെയാണ് കുടുങ്ങി പോയിരിക്കുന്നത് ഇനി നോക്കാം നമുക്ക് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഒന്ന് നോക്കാം റിവേഴ്സ് ഗിയറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് പിന്നിലേക്ക് എടുത്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് എടുത്ത് നോക്കാം എല്ലാം നോക്കണമല്ലോ പിന്നിലുള്ള കമ്പാർട്ട്മെന്റ് ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാ രീതിയും നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നതാണ് ഓ വണ്ടി പിറകിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷെ നമ്മൾ ഇതിൽ വിജയിച്ചേക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ലോറി ആ കല്ലിൽ നിന്ന് പിറകിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ ഇനി വിഞ്ചുപയോഗിച്ച് നമുക്ക് മുന്നിലേക്ക് തള്ളാം റിവേഴ്സ് ഗിയറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഞാൻ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇതൊക്കെ പുഷ്പം പോലെ സാധിച്ചതേ കാരണം തള്ളാൻ ഒരു പത്ത് പതിനഞ്ച് പേരെ നമുക്ക് കിട്ടിയ ഇവിടെ ആരും ഇല്ല നമ്മളെ ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളൂ പെട്രോൾ പമ്പിൽ പോലും ആരെയും കാണാനില്ല ലോറി മാത്രമേ ഉള്ളൂ സെൽഫ് മാത്രമായിട്ട് മുന്നോട്ട് എടുക്കാൻ കഴിയില്ല സ്റ്റക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ വിഞ്ച് കണക്ട് ചെയ്യാം ഞാൻ വിഞ്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ വിഞ്ചിലൂടെ പുള്ളു ചെയ്യാം നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം ഒരേ സമയം രണ്ടു കൂടെ പ്രവർത്തിക്കുമ്പോൾ യാ വണ്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പിന്നിലത്തെ ആ ഒരു വെയിറ്റ് ഉപേക്ഷിക്കാതെ തന്നെ റോഡിലേക്ക് കയറിയിട്ടുണ്ട് യാ ഇനി നമുക്ക് വിഞ്ച് ഡിസ്കണക്ട് ചെയ്യാം വിഞ്ച് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുമെന്നാണ് തോന്നുന്നത് യാ നോ പ്രോബ്ലം വളരെ കൂളായിട്ട് ഒന്ന് സ്പീഡ് കൂടിയിട്ടുണ്ട് അല്ലേ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോഴിതാണ് നമ്മുടെ ഫുൾ എഫേർട്ട് എടുത്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ഗുഡ്സിന് യാതൊരു കേടുപാടും സംഭവിക്കാൻ അനുവദിക്കാതെ കൊണ്ടുപോവുക അതാണ് ഒരു ഡ്രൈവർ അല്ലെ നമ്മുടെ ഹെവി ഡ്യൂട്ടി ഡ്രൈവേഴ്സ് ഒക്കെ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടാവും ചിലപ്പോൾ കർണാടകയിൽ നിന്നും അതേപോലെ തന്നെ തമിഴ്നാട് എന്നൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഓ ഫുൾ നൈറ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവരുന്നത് അല്ലെ ശരിക്കും പറഞ്ഞ ഒരു ബിഗ് സല്യൂട്ട് അവർക്ക് കൊടുക്കണം യാ നമ്മുടെ സ്ഥലം ഏതാണ്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയ കാണുന്ന ഒരു സ്ഥലത്താണ് ബ്രിഡ്ജ് കൊളാപ്സ് ആയിട്ടുള്ളത് അവിടെ പുതിയ ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത് വണ്ടി ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ അവിടെ സ്റ്റെക്കായപ്പോ എന്തോന്ന് സംഭവിച്ചിട്ടെന്ന് എനിക്ക് തോന്നുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഓടിക്കാൻ ഏതാ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ സാധനങ്ങൾ ഇറക്കാം ഇത് വളരെ ഫണ്ണി ആയിട്ട് തോന്നുകയാണ് എത്ര പെട്ടെന്നാണ് പാലത്തിന്റെ പണി കഴിഞ്ഞത് നമ്മൾ കൊണ്ടുവന്ന സാധനം അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്ന സാധനം ഇവിടെ ഇറക്കാൻ പോലും സമയം കിട്ടിയിട്ട് അപ്പോഴേക്ക് പാലത്തിന്റെ പണി കഴിഞ്ഞു ഇനി ബാക്കിയുള്ള പണി കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സാധനങ്ങൾ ഇവിടെ എത്തിക്കേണ്ടിയിരിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മുടെ പിന്നെയുള്ള വെയിറ്റ് നമുക്ക് ഇവിടെ തൽക്കാലം വെയ്ക്കാം അതിനുശേഷം കാലി ട്രക്കുമായിട്ട് മുന്നോട്ട് പോവാം കണ്ടില്ലേ നല്ല പുകയാണ് പുറത്ത് വിടുന്നത് ഇപ്പോഴാണെങ്കിൽ പുകയുടെ ടെസ്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് ഒരു ലൊക്കേഷനിലേക്ക് പോകാനുള്ളത് ടിംബർ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് പാലത്തിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് ഒരു പക്ഷെ അതിന് അടിക്കാൻ വേണ്ടിയിട്ടോ അറിയില്ല ആ ഒരു ലോഡ് കൂടെ ഇറക്കി കഴിഞ്ഞാൽ പാലത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആവും വേണ്ടി ചെറുതായിട്ട് പളയുന്നുണ്ട് റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് മൂന്ന് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് അല്ലേ ആ ലൊക്കേഷൻ ശരി പറഞ്ഞാൽ വേണ്ട നമുക്കത് ഉത്തനയുള്ള ഒരു ഇറക്കമാണ് സ്പീഡ് അല്പം കുറയ്ക്കണം വലത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നല്ല താഴ്ചയുള്ള സ്ഥലമാണ് അത്ര മോശ റോഡാണെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഇവിടുത്തെ റോഡിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് കുണ്ടും കുഴിയും കടന്നു പോകണമെങ്കിൽ എത്ര പ്രയാസമുണ്ട് ഇത് ഓഫ് റോഡ് ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് മുന്നിൽ ഒരു അരുവി വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ വ്യൂ ഒന്ന് മാറ്റി പിടിക്കാം സൂപ്പർ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനോടൊപ്പം ഗെയിമിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ക്യാമറ ആംഗിൾസ് എന്ത് രസമാണ് കാണാ അല്ലേ ടിമ്പർ ഫാക്ടറിയിലാണ് നമ്മൾ എത്തിച്ചേർന്നത് ഇവിടെ നിന്ന് ഫുൾ ലോഡ് ചെയ്യാം ഒരു ചായ ഒക്കെ കുടിച്ച് വിശ്രമിക്കാനുള്ള സമയമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പാലത്തിന്റെ പണി തീർത്തിട്ട് തന്നെയും മറ്റുള്ള കാര്യമുള്ളൂ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല വന്ന് അത്രയും ദൂരം നമുക്ക് തിരിച്ചു പോകാനുണ്ട് ലെറ്റ്സ് ഗോ ഇടതുവശത്തുള്ള ആ വീട് കണ്ടിൽ ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഒരു വീടുണ്ടാവുക എന്ന് വെച്ചാൽ ആ ഒരു പക്ഷേ നമ്മുടെ ടിംബർ ഫാക്ടറിയുടെ ഓണറുടെ വീടായിരിക്കും ഗെയിം ലൊക്കേഷൻ എന്ന് പറയുന്നത് യു എസ് എ ആണ് നമുക്കറിയാം യു എസ് എ വീടുകളിൽ പലതും ഫുൾ ആയിട്ട് മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ് അവരുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന തരത്തിലുള്ളതാണ് നേരം ഇങ്ങനെ ഓടിച്ചാലോ പുറത്തുള്ള കാഴ്ചകൾ പൂർണ്ണമായിട്ട് കാണാൻ കഴിയില്ല എങ്കിലും നേരം ഇങ്ങനെ ഓടിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രൈവിംഗ് സ്റ്റൈലാണിത് അരുവെത്തിയിട്ടുണ്ട് ഇനി കുറച്ചു ദൂരം കൂടിയേ മുന്നോട്ട് പോകാനുള്ളൂ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാലമാണ് ഈ സാധനങ്ങൾ അവിടെ ഇറക്കി കഴിഞ്ഞാൽ പാലത്തിന്റെ വർക്ക് പൂർണ്ണമായിട്ട് ഫിനിഷ് ആവുന്നതായിരിക്കും അതോടുകൂടി ഈ ജോബും ഫിനിഷ് ആവും ാലത്തിന്റെ വർക്ക് ഫിനിഷ് ആകുന്നതിനോടൊപ്പം നമുക്ക് താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ്